ഒരു ലീവ് പോലും എടുക്കാൻ പറ്റാത്ത, സാലറി ഇല്ലാത്ത, എന്നാൽ ഏറ്റവും ഉത്തരവാദിത്വം വേണ്ട ഒരു ജോലിയല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ? അപ്പോൾ അടിപൊളിയായി വീട് മാനേജ് ചെയ്ത് ഹാപ്പിയായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിന്ന്. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ട് ദ ഡേ ഏർലി ആൻഡ് പോസിറ്റീവ്ലി. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലത്തെ സമയമാണ് ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ നമ്മൾ എങ്ങനെ ഇരിക്കുന്നുവോ മിക്കവാറും അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ലവണ്ണം പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ഡേ വീടുകളിൽ കഴിയുന്ന നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ആവശ്യമാണ്. രാവിലെ ഫ്രഷായതിന് ശേഷം നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുക, നല്ല നീറ്റായി മുടി കെട്ടിവെക്കുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദിവസത്തിലോട്ട് പോസിറ്റിവിറ്റി താനേ വരും. ഫൈൻ ടൈം ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ ഡെയിലി റുട്ടീനിൽ എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നടത്തം, ഡാൻസ്, യോഗ, എറോബിക്സ്, സുംബ, എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും സമയത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കുക. നമ്മൾ എത്ര ഫിറ്റായിരിക്കുന്നു അത്രയും എനർജി നമുക്കുണ്ടാവുന്നു. നമ്മൾ ദിവസം മുഴുവൻ ആക്റ്റീവായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജോലികൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കുക, ഹെൽത്തിയായി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഒരു ദിവസം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളവയും ഇല്ലാത്തവയും ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഓടിയാൽ നമ്മൾ ഒന്നും ചെയ്ത് തീരില്ല. ഓരോ ഫാമിലിയും ഡിഫറെൻ്റാണ്, അവരുടെ ലൈഫ് സ്റ്റൈലും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഫാമിലി, ജോലി, ഫ്രണ്ട്സ്, സെൽഫ് കെയർ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് കൊണ്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക, അതല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക. ഇതിനനുസരിച്ച് നമ്മുടെ ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുക. ഓരോ ജോലിക്കും അതിനനുസരിച്ചുള്ള സമയം അലോട്ട് ചെയ്യുക. നമുക്കിഷ്ടമില്ലാത്ത ജോലികളാണെങ്കിലും അവ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജോലികൾ വേഗം ചെയ്തു തീർത്താൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. ഡു വാട്ട് യു ഹാവ് ടു ഡു വാട്ട് യു ലവ് ടു ഡു. സന്തോഷമായിരിക്കുക. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില ദിവസങ്ങളുണ്ടാവും നമുക്കൊന്നും വിചാരിച്ച പോലെ ചെയ്തു തീരാൻ പറ്റാത്ത ദിവസങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം മൂലമോ മറ്റ് തിരക്കുകൾ മൂലമോ ആയിരിക്കും. അതല്ലാതെ തന്നെ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, വീടെല്ലാം മെസ്സി ആയിരിക്കും, നമുക്കൊരു മോട്ടിവേഷനും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഇന്നിങ്ങനെ പോട്ടെ, എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. പാത്രം കഴുകുന്നതും മറ്റൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ ബേസിക്കായി ഒന്ന് വീട് ഒതുക്കിയിടുക. നമ്മുടെ മനസ്സും ശരീരവും തളർന്നിരിക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കുക. നമ്മളെ തന്നെ കെയർ ചെയ്യുന്നത് ഒരു ഹൈ പ്രയോറിറ്റി ആക്കിയെടുക്കുക. ഏത് കാര്യവും ഭയങ്കര പെർഫെക്റ്റായി ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കാതിരിക്കുക. നമ്മുടെ കുടുംബത്തിന് നമ്മളെ അറിയാം അല്ലേ, നമ്മളെടുക്കുന്ന എഫേർട്ടും അവർക്കറിയാം. സോ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന്, മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, പെർഫെക്റ്റ് ആക്കാനല്ല. ഫൈൻഡ് യുവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളാണുള്ളത്. ചിലർക്ക് വീട് നല്ല വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാനായിരിക്കും, ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും, ചിലർക്ക് ക്രാഫ്റ്റ് വർക്കിലായിരിക്കും. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക. നമ്മൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നു, നമ്മളും ഹാപ്പി ആവുന്നു. നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീക്ക്നെസ്, കുറവുകൾ എന്താണെന്ന് അറിയുന്നത്. നമ്മൾ ക്ലീനിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി ആ ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഫൈൻഡ് വേസ് ടു ഓർഗനൈസ് യുവർ സെൽഫ്. നമുക്ക് ചേരുന്ന ഒരു സിസ്റ്റം നമ്മുടെ റുട്ടീനിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഒരു ഡെയിലി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക തലേ ദിവസം തന്നെ. ഇത് കാര്യങ്ങൾ എളുപ്പമാക്കും. എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂസ് ആയിരിക്കാതെ നേരത്തെ ഒരു ലിസ്റ്റ് റെഡിയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒരാഴ്ച നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓരോ നേരത്തെയും ഭക്ഷണം എന്താണെന്ന് നേരത്തെ തീരുമാനിച്ചു വയ്ക്കുക. ഇതിനനുസരിച്ച് ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാം. നമ്മുടെ കയ്യിലുള്ള ലെഫ്റ്റ് ഓവേഴ്സിനനുസരിച്ചുള്ള മെനു തയ്യാറാക്കുകയും ചെയ്യാം. മീൽ പ്ലാനിംഗ് ഭക്ഷണത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാനും ന്യൂട്രിഷ്യസ് ആക്കാനും സഹായിക്കുന്നു. ഒരു വീക്കിന് പ്ലാൻ ചെയ്യാൻ പറ്റാത്തവർ തലേ ദിവസമെങ്കിലും അടുത്ത ദിവസം ഉണ്ടാക്കുന്ന ഫുഡിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് പലപ്പോഴും 24 മണിക്കൂർ തികയാതെ വരുന്നു. ഒരിക്കലും നമ്മുടെ പണികൾ തീരുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ റിയലിസ്റ്റിക്കായി വേണം നമ്മൾ ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യാൻ.
അതുപോലെ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. രാവിലെയോ വൈകിട്ടോ രാത്രിയോ നമ്മളുടെയും ഫാമിലിയുടെയും സൗകര്യം അനുസരിച്ച് അത് പ്ലാൻ ചെയ്യുക. ഒരു ടെൻഷനും ഇല്ലാതെ അല്പസമയം നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന, നിങ്ങളെ ഏറ്റവും റിലാക്സ് ആക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടുപിടിച്ച് ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക. ബുക്ക് വായിക്കാനോ ഗാർഡനിങ്ങോ ക്രാഫ്റ്റോ തയ്യലോ എന്തുമാവട്ടെ, ഈ മീ ടൈം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അപ്രിഷ്യേറ്റ് യുവർ ലൈഫ്. എല്ലാ ദിവസവും നാം ദൈവത്തിന് നന്ദി പറയുക. ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബ്ലെസ്സിങ്സ് ഓർത്തായിരിക്കണം. നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ലൈഫ് എത്ര ബ്ലെസ്ഡ് ആണെന്ന്. നേരം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ ലൈഫിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക. എത്ര നല്ല മെമ്മറീസ് ഉണ്ട്. നമ്മൾ നമുക്കുള്ളതിന് താങ്ക്ഫുൾ ആവുന്നതോടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ ഹാപ്പി ആവുന്നു. ഇതുകൂടാതെ കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറയുന്നുണ്ട്. ചിലവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും 3 വട്ടം ആലോചിക്കുക. നമ്മളെപ്പോലുള്ള ഹോം മേക്കേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇല്ലാത്തവ വിട്ടുകളയുക. കമ്പയർ ചെയ്യാതിരിക്കുക. ഹസ്ബൻഡിനെ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ അധ്വാനത്തെയും ബഹുമാനിക്കുക. തീർച്ചയായും നമ്മൾ വീടിന് വേണ്ടി ശ്രമിക്കുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും പഠിക്കുക. നമ്മുടെ മിസ്റ്റേക്സ് ചിരിച്ചുകൊണ്ട് നേരിടുക, മുന്നോട്ട് കുതിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.